എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഇതിനെക്കുറിച്ച് നിരവധി വീഡിയോകളാണ് യൂട്യൂബിലുള്ളത്, നിരവധി ആൾക്കാർ ഇതിനെക്കുറിച്ച് ക്ലാസ്സിലെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? എന്താണ് ഇതിൻ്റെ സത്യം? ഇത്തരത്തിൽ സത്യമാണോ മിഥ്യയാണോ? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയാണ്. നിങ്ങളുടെ മനസ്സിനെന്ത് നേടിയെടുക്കുന്ന ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് നടക്കുന്നു എന്നുള്ള സാങ്കല്പിക ചിന്തയാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഈ സ്വപ്ന സങ്കല്പത്തിലേറി 20-ാം നൂറ്റാണ്ടിൽ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൻ്റെ 300,000 കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹം തീവ്രവും ആത്മാർത്ഥവുമാണെങ്കിൽ അത് നേടിയെടുക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രകൃതി ഗൂഢാലോചന നടത്തുമെന്ന്. സത്യത്തിൽ അവിടെ ചെറിയ തിരുത്തുണ്ട്. നിങ്ങളുടെ മനസ്സിലാകുന്ന തീവ്രവും അത് നേടിയെടുക്കാൻ ആത്മാർത്ഥവും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഏത് പ്രകൃതി കൂടാതെ നടത്തിയാലും നിങ്ങളെ നടത്തിയെടുക്കും. അതായത് നിങ്ങൾ വിജയത്തിലേക്ക് എത്താൻ കഠിനമായ പരിശ്രമിക്കണം. ഫലേച്ഛയില്ലാത്ത പരിശ്രമമാണ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ യാതൊരു പരിശ്രമവുമില്ല, നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. സ്വപ്നം കണ്ടിട്ട് നിങ്ങളത് കിട്ടി എന്ന് നിങ്ങളുടെ മനസ്സിനെയും ബോധമനസ്സിനെയും ഒരുപോലെ സംതൃപ്തിപ്പെടുത്തുന്നൊരവസ്ഥയാണ് ലോ ഓഫ് അട്രാക്ഷൻ. പക്ഷേ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ലോ ഓഫ് ക്രിയേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ക്രിയേറ്റിവിറ്റി. അതായത് നിങ്ങൾ എന്തിനു നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നു, അവസാനം നിങ്ങൾ അതിലെത്തിച്ചേരുന്നു. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും ഈ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പൂർവികരായ പ്രഗത്ഭരായ പല ശാസ്ത്രജ്ഞന്മാരും പ്രഗത്ഭരായ പല വ്യക്തികളും, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തോമസ് ആൽവാ എഡിസൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ഹെൻറി ഫോർഡ്, റൈറ്റ് ബ്രദേഴ്സ്, ഇവരൊക്കെ അവരുടേതായ നിലകൾ എത്തിച്ചേർന്നത് കഠിനമായ പരിശ്രമത്തിലൂടെയാണ്. അല്ല, ഒരു സുപ്രഭാതത്തിൽ അവർ ലോ ഓഫ് അട്രാക്ഷൻ കണക്ക് സ്വപ്നം കണ്ടിട്ടിരുന്നിട്ടല്ല. സത്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന കണക്ക് നിങ്ങൾ എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു. ശരിയാണ്, റൈറ്റ് ബ്രദേഴ്സ് വിഷ്വലൈസ് ചെയ്തു അവർ പറക്കുന്നതിനെക്കുറിച്ച്. ആ പറക്കുന്ന വിഷ്വലൈസിൽ അവർ അവസാനം വിമാനം കണ്ടുപിടിച്ചു. പക്ഷെ അതിനുവേണ്ടി അവർ പരിശ്രമിച്ചു. അല്ല, ചുമ്മാ ഒത്തിരുന്ന ബോധമനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഞാൻ പറന്നു എന്ന് സംതൃപ്തിപ്പെടുത്തുന്നൊരവസ്ഥയിലല്ല ലോ ഓഫ് ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്തുകൊണ്ടാണ് ജനങ്ങൾ പിന്തുടർന്നു വെച്ചാൽ മാനുഷികമായ ഒരു പ്രവണതയാണ് അലസത. മനുഷ്യ മസ്തിഷ്കത്തിന് ഏറ്റവും ഇഷ്ടതും മനുഷ്യ മനസ്സിനും ഏറ്റവും ഇഷ്ടമുള്ള സമ്പ്രദായമാണ് അലസത. നമ്മൾ അലസന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ അലസത എന്ന പ്രവണത ചൂഷണം ചെയ്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വളർന്നു വന്നത്. അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നവരും നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുക. ജസ്റ്റ് ഇമാജിനേറ്റ്, 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 വൺ ഡേ വിൽ ബിക്കം. ഒരിക്കലും ആവത്തില്ല. നിങ്ങൾ എത്ര ഇമാജിൻ കൊണ്ട് വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ എന്താഗ്രഹിക്കുന്നു അത് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. പക്ഷേ ലോ ഓഫ് ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ എന്തിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചാൽ അവസാനം നിങ്ങൾ അവിടെ എത്തിച്ചേരും. ദേർ ഈസ് നോ അതർ ഷോർട്ട് കട്ട് അതർ ദൻ ഹാർഡ് വർക്ക്. കഠിനാധ്വാനത്തിലോ പരിശ്രമത്തിലോ അല്ലാതെ സക്സസ് എടുത്താൽ യാതൊരു ഷോർട്ട് കട്ടുകളും. ലോ ഓഫ് അട്രാക്ഷനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലായത് ഇതൊരു പൊള്ളത്തരമാണ്, ഇതൊരു മിഥ്യയാണ്. ലോ ഓഫ് അട്രാക്ഷൻ തന്നെ പറയുന്നുണ്ട്, അതിലൊരു കൺസെപ്റ്റിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിനു വേണ്ടി നിങ്ങൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ നിങ്ങൾ ശ്രമിക്കുക. ശ്രമിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തിനാ ലോ ഓഫ് അട്രാക്ഷൻ? നമുക്ക് തന്നെ സ്വയം ശ്രമിച്ച് അത് എത്തിച്ചേർന്നാൽ പോരെ, പിന്നെ ഇവിടെ എന്തിനാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് പറയുന്നത്? വീണ്ടും അതിനെ കണ്ടിക്കുന്നെങ്കിൽ വീണ്ടും ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നുണ്ട്, റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് റിപ്പീറ്റ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചെയ്യുക. തോമസ് ആൽവാ എഡിസൺ കണ്ടുപിടിച്ചത്, ബൾബ് കണ്ടുപിടിച്ചത് ഞാനാണ്. റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ് ആൻഡ് റിപ്പീറ്റ്. അവസാനം അദ്ദേഹം ബൾബ് കണ്ടുപിടിച്ചു. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുന്നൊരു സമ്പ്രദായമാണ് ലോ ഓഫ് അട്രാക്ഷൻ. സത്യത്തിൽ മടിയന്മാരായി ജീവിക്കാൻ ഏറ്റവും കൂടുതൽ മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു തത്വമാണ് ലോ ഓഫ് അട്രാക്ഷൻ. അപ്പം നമ്മൾ ചുമ്മാതിരുന്ന സമയം കളയാതെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കേൾക്കാതെ ഇരുന്ന് കേൾക്കുക
ലോ ഓഫ് അട്രാക്ഷൻ കൂടി ചിന്തിക്കുന്ന സമയമുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ക്രിയേറ്റിവിറ്റി ആയിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമുക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും. സത്യത്തിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒരു മിഥ്യ പൊള്ളയുമാണ്.